നമസ്കാരം. ഗ്രാവിറ്റി പ്രൊഡക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഫ്സെറ്റ് പ്രിന്റിംഗ്, സ്ക്രീൻ പ്രിന്റിംഗ്, ലേസർ പ്രിന്റിംഗ്, ഇങ്ക്ജെറ്റ് പ്രിന്റിംഗ് ഇവയെല്ലാം ഇനി പഴങ്കഥ. വെർട്ടിക്കൽ വാൾ പ്രിന്റിംഗിന്റെ അത്ഭുത ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനുമൊക്കെ വ്യത്യസ്തമായൊരു സമ്മാനം. ജീവൻ തുടിക്കുന്ന നിങ്ങളുടെ കുടുംബചിത്രം ഭിത്തിയിൽ വന്നാൽ എങ്ങനെയിരിക്കും? ഇതിനൊക്കെ വലിയ ചിലവാകില്ലേ? ഇല്ല, ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ കൊണ്ട് വീടിന് മോടി വർദ്ധിപ്പിക്കാം. വിദേശ രാജ്യങ്ങളിൽ മാത്രം പ്രചാരത്തിലിരുന്ന വെർട്ടിക്കൽ വാൾ പ്രിന്റിംഗ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലും എത്തിയിരിക്കുന്നു. രണ്ട് മീറ്റർ അഥവാ 6 അടി ഉയരത്തിൽ നിങ്ങളുടെ പ്രതലത്തിന്റെ സ്വഭാവം അനുസരിച്ച് എത്ര വീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പടമോ ഡിസൈനോ ചുരുങ്ങിയ ചിലവിൽ കുറച്ച് സമയം കൊണ്ട് ചെയ്യാം. അപ്പോൾ ഒരു സംശയം കാണും, എത്ര നാളിത് നിലനിൽക്കും? അൾട്രാ വയലറ്റ് ഇങ്ക് ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. സൂര്യപ്രകാശം നേരിട്ട് വീഴുന്ന ഇടത്ത് വീടിന് പുറത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും കുറഞ്ഞത് 5 വർഷം നിലനിൽക്കും. വീടിനകത്താണെങ്കിൽ 10 to 15 വർഷം വരെ ഇത് യാതൊരു കേടും കൂടാതെ ഇരിക്കും. പ്രകൃതി സൗഹാർദ്ദപരമായ മഷിക്കൂട്ടാണ് ഇതിനുപയോഗിക്കുന്നത്. വീടുകളെ കൂടാതെ റെസ്റ്റോറൻറ്റ്സ്, ആരാധനാലയങ്ങൾ ഇതിനകത്തെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മോടി വർദ്ധിപ്പിക്കാം. മ്യൂറൽ പെയിന്റിംഗ്, കുടുംബചിത്രം, കാർട്ടൂൺസ് ഇവയെല്ലാം സാധാരണ ആളുകൾ ചെയ്തു വരുന്നു. നാം നൽകുന്ന പ്രോഗ്രാമനുസരിച്ച് മെഷീൻ പ്രവർത്തിക്കുന്നതാകയാൽ അറബിക് കാലിയോഗ്രഫിയും അനായാസേന ചെയ്യാം. അറബി അക്ഷരങ്ങൾ ചുവരിൽ വരയ്ക്കുന്നവർ കുറവായതിനാൽ ഇതിന്റെ പ്രസക്തി വർദ്ധിക്കുന്നു. വരച്ചത് മാറ്റാൻ പറ്റുമോ? 2 കോട്ട് പെയിന്റ് അടിച്ചാൽ മാത്രം മതി, പ്രതലം പഴയതുപോലെയാകും. വരച്ച ചിത്രത്തിൽ ചെളി പറ്റിയാലോ? വിഷയമില്ല, വാട്ടർ പ്രൂഫ് ആണ്. വെള്ളം കൊണ്ട് ചെളി കഴുകി കളയാം, ചിത്രത്തിന് കേടുപാട് സംഭവിക്കില്ല. അല്പം ചരിത്രം. പേർഷ്യൻ രാജാവായിരുന്ന കോരേശിന്റെ കാലത്ത് ആരംഭിച്ച പെയിന്റിംഗ് കാലാന്തരത്തിൽ വികസിച്ചു. 220 AD ചൈനയിൽ തുണിയിൽ പെയിന്റിംഗ് ആരംഭിച്ചെങ്കിലും 7ാം നൂറ്റാണ്ടിലാണ് പേപ്പറിൽ അത് വന്നത്. 15ാം നൂറ്റാണ്ടിൽ ജൊഹാനസ് ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതോടെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമായി. വെർട്ടിക്കൽ വാൾ പ്രിന്റിംഗിന്റെ സവിശേഷതകൾ പരിശോധിക്കാം. ചരിത്ര പ്രാധാന്യമുള്ളതും വളരെ രസകരവുമായ മ്യൂറൽ പെയിന്റിംഗും ഈ രീതിയിൽ ചെലവ് കുറച്ചതിന്റെ തനിമ നഷ്ടപ്പെടാതെ വേഗത്തിൽ ചെയ്തു തീർക്കാം. ഗ്ലാസ്, PVC, തടി എന്നീ സർഫസുകളിലെല്ലാം ഈ രീതിയിൽ മനോഹരമായി പെയിന്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിന്റ് ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന പ്രിന്റാണ്. ഇത് വാട്ടർ കളർ ആണ്, ഓയിൽ പെയിന്റ് ആണ്. അപ്പോൾ അത് നമ്മൾ മെഷീനിൽ പ്രിന്റ് ചെയ്യാണ്. പലപ്പോഴും സംശയമാണ് ഇത് നമ്മൾ ഡ്രൈ ആവാൻ എടുക്കുന്ന സമയം, അതുപോലെ സ്മെല്ലുണ്ടാവുമോ? അത് സ്മെല്ല് തീരെ ഉണ്ടാവില്ല, പ്രിന്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയത്തൊക്കെ ഉണ്ടാവും. ഒരു കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മളൊരു ഒരു ക്ലോത്ത് ഉപയോഗിച്ച് കാണിച്ചത് നമ്മൾ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വൈപ്പ് ചെയ്താണ് അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല, കാരണം എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ദേവാലയങ്ങൾ, ക്ഷേത്രങ്ങൾ തുടങ്ങിയവ നവീകരിക്കുമ്പോൾ അതിന്റെ പഴമ വീണ്ടെടുത്ത് നിലനിർത്താൻ ഈ പ്രിന്റിംഗ് രീതിക്ക് കഴിയും. ഇൽ
ഇനി നിങ്ങളുടെ വീടിന്റെ വാതിലിലോ ഭിത്തിയിലോ ഒരു ചിത്രം വരയ്ക്കണമെങ്കിൽ എന്തു ചെലവ് വരുമെന്ന് നോക്കാം. നീലേശ്വരം സ്വദേശി യദുനാഥാണ് ഈ മെഷീന്റെ ഉടമ. യദുനാഥ് പള്ളിയത്ത് ധാരാളം ആരാധകരുള്ള യുവ മജീഷ്യൻ കൂടിയാണ്. ആവശ്യാനുസരണം വർക്കിന്റെ ഓർഡർ അനുസരിച്ച് മെഷീനുമായി അദ്ദേഹം സ്പോട്ടിലെത്തുന്നു. എൺപത് കിലോഗ്രാം ആണ് മെഷീന്റെ ഭാരം. 10 സ്ക്വയർ ഫീറ്റ് ആണ് മിനിമം ചെയ്യുന്ന വർക്ക്. സ്ക്വയർ ഫീറ്റിന് 300 രൂപയിൽ തുടങ്ങി സ്ക്വയർ ഫീറ്റ് കൂടുന്നതനുസരിച്ച് സ്ക്വയർ ഫീറ്റിന് 200 രൂപയ്ക്ക് വരെ വലിയ വർക്കുകൾ ചെയ്യും. ഉദാഹരണത്തിന് 4 അടി നീളവും 2.5 അടി ഉയരവുമുള്ള നിങ്ങളുടെ കുടുംബ ചിത്രം ഭിത്തിയിൽ വരയ്ക്കാൻ വെറും 3000 രൂപ മാത്രമേ ചിലവ് വരികയുള്ളൂ. നിങ്ങളുടെ അടുക്കളയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മോടി പിടിപ്പിക്കാം. ക്യാഷ്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്, പേടിഎം, ഗൂഗിൾ പേ എന്നീ രീതികളിലെല്ലാം വർക്ക് തീർന്നതിന് ശേഷം നിങ്ങൾക്ക് പണമടയ്ക്കാവുന്നതാണ്. നീലേശ്വരത്ത് ഓഫീസുള്ള യദുനാഥിന്റെ ആർട്രോ കേരളം മുഴുവൻ സഞ്ചരിച്ച് ആവശ്യാനുസരണം വർക്കുകൾ ചെയ്യുന്നു. നിങ്ങളുടെ കുട്ടികളുടെ ബെഡ്റൂം സുന്ദരമാക്കാൻ, നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങൾക്ക് മോടി കൂട്ടാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.